അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഫെബ്രുവരി 9 തുടക്കമാകുന്നത്. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്ന് കാണുവാനായി സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷയിലാണ് ബോർഡ് ഗവാസ്കർ ട്രോഫി ആരാധകർ കാണുന്നത്. എക്കാലത്തും ചൂടുപിടിച്ച് തന്നെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ത്രില്ലർ പരമ്പരയ്ക്ക് തന്നെയായിരിക്കും ഫെബ്രുവരി 9 തുടക്കമാകുന്നത്. ഇനി ബോർഡർ ഗവാസ്കർ ട്രോഫിയിലേക്ക്. ടീം ഇന്ത്യ തങ്ങളുടെ പരിശീലന മത്സരങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു. പരിക്കുമാറി ടീമിലേക്ക് സൂപ്പർ താരം ജഡേജ തിരിച്ചെത്തുന്നു എന്നുള്ള ഒരു സവിശേഷതയാണ് ഈ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ളത്. ഏകദേശം 1 വർഷത്തോളം മുമ്പായിരുന്നു ജഡേജ തന്റെ അവസാന ടെസ്റ്റ് മത്സരം കളിച്ചിരുന്നത്. ആദ്യ ടെസ്റ്റിനിറങ്ങുന്ന ടീമുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് യുവ ബാറ്റ്സ്മാൻ KS ഭരത് ആയിരിക്കും എത്തുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇന്നലെ BCCI ഓഫീഷ്യൽ പങ്കുവച്ചിരിക്കുന്നത്. കിഷൻ ടീമിലുണ്ടെങ്കിലും ആദ്യ മത്സരത്തിൽ KS ഭരത്തിനെ ആയിരിക്കും ടീമിന്റെ പരീക്ഷിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആഭ്യന്തര ടൂർണമെന്റുകളിലും ലിസ്റ്റായ മത്സരങ്ങളിലും മിന്നും ഫോമിലാണ് KS ഭരത് ബാറ്റ് വീശിയിരുന്നത്. ഇത് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇറങ്ങുമ്പോൾ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കിഷന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആദ്യ മത്സരത്തിൽ KS ഭരത്തിനെ ആയിരിക്കും തങ്ങൾ പരിഗണിക്കുക എന്നാണ് BCCI ഓഫീഷ്യലിന്റെ പ്രതികരണം. KL രാഹുൽ ടീമിൽ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും അദ്ദേഹം ഇന്നലെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് റോളിലേക്ക് KL രാഹുൽ ആയിരിക്കും എത്തുക. ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി, KS ഭരത് എന്നിവരടങ്ങുന്നതായിരിക്കും ടീം ഇന്ത്യയുടെ മധ്യനിര. മറുഭാഗത്ത് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയുമായി ബന്ധപ്പെട്ടും ടീം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നിർണായകമായ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മലയാളി താരം സഞ്ജു സാംസൺ, പരിക്കുപരി ടീമിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്ന ജസ്പ്രീത് ബൂംറ എന്നിവർ ഓസ്ട്രേലിയക്കെതിരായ പരിമിത ഓവർ പരമ്പരകളിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ഇന്നലെ BCCI ഓഫീഷ്യൽ പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ പരിക്കുപറ്റി പുറത്തായിരുന്ന സഞ്ജു സാംസൺ NCL നിന്നും തന്റെ ഫിറ്റ്നസ് വീണ്ടെടുത്തിരുന്നു. സെലക്ഷന് സഞ്ജു അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഫിറ്റ്നസ് പൂർണ്ണമായും വീണ്ടെടുത്ത ജസ്പ്രീത് ബൂംറയും ഓസ്ട്രേലിയക്കെതിരായ പരിമിത ഓവർ പരമ്പരയിൽ ടീം ഇന്ത്യയുടെ ഭാഗമായിരിക്കുമെന്നാണ് ഇന്നലെ ഇൻസൈഡ് സ്പോർട്സിനോട് സംസാരിക്കവേ BCCI ഓഫീഷ്യൽ പറഞ്ഞിരിക്കുന്നത്. ഋഷഭ് പന്ത് വിശ്രമത്തിലായിട്ടുള്ള സാഹചര്യത്തിൽ ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ എന്നിവരായിരിക്കും പരിമിത ഓവറിൽ ടീം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാരായി എത്തുക. ഇതിൽ പ്രധാന വിക്കറ്റ് കീപ്പറായി സഞ്ജുവിന് തന്നെയായിരിക്കും അവസരം തെളിയുന്നത്. അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി ചാനലിൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.